നമസ്കാരം ലക്ഷദ്വീപ് വിവാദം ഏറെക്കുറെ കെട്ടടങ്ങിയിരിക്കുകയാണ് പക്ഷേ കുത്തിതിരിപ്പുകൾ കുലത്തൊഴിലാക്കിയ ചിലർ അവിടെയും ഇവിടെയുമായി ലക്ഷദ്വീപിനു വേണ്ടി ആഞ്ഞടിക്കുന്നുണ്ട് പക്ഷെ അതാരും ഇപ്പോൾ വകവയ്ക്കാത്ത അവസ്ഥയിലാണ് എങ്കിലും നാലാൾ തൻ്റെ പേര് അറിയണമെങ്കിൽ ഇനിയും ആഞ്ഞടിച്ചേ മതിയാവുകയുള്ളു എന്ന അവസ്ഥയിലാണവർ അതുകൊണ്ട് തന്നെ പേരെടുക്കാൻ പല തരത്തിലുള്ള വാർത്തകളും പ്രചരിപ്പിക്കാൻ മടി കാണിക്കുന്നില്ല അവർ ആയിഷ എന്ന ഒരു സംവിധായിക ഈ ലക്ഷദ്വീപ് വിഷയത്തിൽ ഫേമസ് ആവാൻ ശ്രമിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് പല വാർത്തകളും ഷെയർ ചെയ്യുകയും അതിലുപരി എല്ലാം തേഞ്ഞൊട്ടുകയും എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആയിഷ ലക്ഷദ്വീപ് മുൻപ് ഈ യുവതി പറഞ്ഞിരുന്നത് ലക്ഷദ്വീപിൽ ഒരൊറ്റ കേസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഒരൊറ്റ കുറ്റവാളി പോലും ലക്ഷദ്വീപിൽ ഇല്ല പിന്നെ എന്തിനാണ് ഗുണ്ട ആക്ട് നടപ്പിൽ വരുത്തുന്നത് എന്നാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ ലക്ഷദ്വീപിൽ കുറ്റവാളികൾ ഉണ്ടെന്നും ലക്ഷദ്വീപിലെ ക്രൈം റേറ്റ് വസ്തുനിഷ്ഠമായി തെളിവുകൾ നിരത്തി ഒത്തിരി പേർ മറുപടി നൽകിയിട്ടും ആയിഷ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ പ്രസ്താവനയെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷദ്വീപ് ആരും ഒരു കുറ്റവും ചെയ്യാത്ത പ്രദേശമാണെന്നും അതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് ആയിഷയുടെയും മറ്റ് സേവ് ലക്ഷദ്വീപുകാരുടെയും വാദം സത്യത്തിൽ അത് വളരെ വാസ്തവ വിരുദ്ധമാണ് ലക്ഷദ്വീപിലെ ക്രൈം റേറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് ആണ് ഈ ക്രൈം റേറ്റ് എന്നത് ഒരു പ്രദേശത്ത് ഒരു വർഷം ഒരു ലക്ഷം പേർക്ക് എത്ര കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിന്റെ കണക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വെബ്സൈറ്റിൽ കിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനമായി റിപ്പോർട്ട് ഇറങ്ങിയത് ആയിരത്തിലധികം പേജുകൾ വരുന്നതും അനേകം സ്ഥിതി വിവര കണക്കുകൾ അടങ്ങിയതുമായ റിപ്പോർട്ട് ഒന്ന് രണ്ടു വർഷം വൈകിയാണ് ഇറങ്ങാറ് അപ്പോൾ പറഞ്ഞു വന്നത് ലക്ഷദ്വീപ് ഈ ക്രൈം റേറ്റിന്റെ കണക്ക് ഐ പി സി പ്രകാരമോ പ്രത്യേക നിയമങ്ങൾ പ്രകാരമോ ഉള്ള ഗൗരവകരമായ കുറ്റകൃത്യങ്ങളുടെ കണക്കാണ് അല്ലാതെ പെറ്റിയടിച്ച കണക്കല്ല ഈ കലയളവിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടായിരുന്നു ക്രൈം റേറ്റ് അതായത് കർണാടകയിലെ ക്രൈം റേറ്റിനേക്കാൾ അല്പം കൂടുതലാണ് ലക്ഷദ്വീപിൽ എന്ന സാരം പോലീസ് സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഏതു വഴിയാണ് ക്രൈം റിപ്പോർട്ട് ചെയ്തത് എന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ആയിഷ ന്യായീകരിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ ഇത് പറയാനുണ്ടായ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ആരോപണവുമായി ആയിഷ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ലക്ഷദ്വീപിലെ സി ഐ അക്ബറിനെതിരെയാണ് ആയിഷ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പരാതിയുമായി സ്റ്റേഷനിലെത്തുന്ന സ്ത്രീകളെ അക്ബർ ചൂഷണം ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ആയിഷ പറയുന്നത് അതിലെ സത്യാവസ്ഥ എന്ത് എന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് ആയിഷയോട് ചോദിക്കാനുള്ളത് ഇതാണ് ഇതേ നിങ്ങൾ തന്നെയല്ലേ ലക്ഷദ്വീപിൽ ഒരു ക്രൈം പോലും നടക്കുന്നില്ലെന്ന് വലിയ വയിൽ തള്ളിയത് പോലീസ് സ്റ്റേഷന്റെ പോലും ആവശ്യം ലക്ഷദ്വീപിൽ ഇല്ലെന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ പറയുന്നു പരാതി നൽകാൻ വരുന്ന സ്ത്രീകളെ സി ചൂഷണം ചെയ്യുന്നു എന്ന് ഒരു കുറ്റകൃത്യവും നടക്കാത്ത സ്ഥലത്ത് സ്ത്രീകൾ എന്തിന് പരാതി നൽകണം എന്തൊരു വിരോധാഭാസമാണിത് ലക്ഷദ്വീപിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെന്നും അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഹരിശ്ചന്ദ്രന്മാരൊന്നും അല്ല എന്നും പറഞ്ഞപ്പോൾ ഈ ആളുകൾ തന്നെയാണ് അതിനെ നഗശികാന്തം എതിർത്തത് ഇപ്പോൾ പറയുന്നു ലക്ഷദ്വീപിൽ കുറ്റകൃത്യങ്ങൾ നടക്കാറുണ്ടെന്നും സ്ത്രീകൾ പരാതി നൽകാറുണ്ടെന്നും കുറച്ചെങ്കിലും സ്വബോധം നിങ്ങളുടെ തലച്ചോറിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ സ്വയം ചിന്തിക്കുക എന്നും കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല എന്ന് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്